അപ്പം ഇനി നാളെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. പറഞ്ഞു. കൃഷ്ണനോട് മാത്രല്ല, കിച്ചനോടും. അല്ല, കിച്ചേട്ടൻ പോയി കഴിഞ്ഞാ കുട്ടികൾക്ക് വിഷമാവില്ലേ? ഒരു വിഷമവുമില്ല. എന്നേക്കാ നല്ലൊരു വിദ്വാനെ ഞാൻ അവർക്ക് കണ്ടുവെച്ചിട്ടുണ്ട്. അതാ ഇപ്പൊ കാര്യം. ഉപേക്ഷിച്ചു പോകുന്ന ആൾക്ക് വിഷമമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? അല്ല, ഈ എറണാകുളത്തേക്ക് എത്ര ദൂരം ഉണ്ടാവും? ഒരു 10,000-4,000 kilometers ഉണ്ടാവും. എന്റെ ശ്രീ, നിനക്ക് കാണണമെന്ന് തോന്നുമ്പോ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ എത്തും. പോരെ. അമ്മോ. ഹലോ. ആ ശ്രീയേച്ചി, ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചോണ്ടിരിക്ക. കിച്ചേട്ടന് ഇപ്പൊ തന്നെ 7 ദോശ കഴിച്ചു. പിന്നെ അയാൾ പറഞ്ഞിട്ട് വേണ്ട ഞാൻ ഓർക്കാൻ. ഇങ്ങോട്ടന്ന് അമ്മ, എന്റെ പ്ലേറ്റ് എടുക്കല്ലേ. വേണ്ട, എനിക്ക് കോളേജിൽ പോണം. ഹലോ കിച്ചേട്ടാ. എന്താന്ന് വെച്ചാ വേഗം കൊടുക്കണം, അവിടെ കോളേജിൽ പോട്ടെ. വരുന്നു എന്റെ മാമൻ. രാവിലെ കുളിച്ച് കുറി തൊട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. നാട്ടിലെ രാമൻ, വീട്ടിലെ രാവണൻ. ഇന്നലെ എന്തായിരുന്നു? അതെ, വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നെ ഡ്രസ് എടുക്കാൻ പോണെങ്കിൽ നേരത്തെ വരണം. എന്താ ഒരു നിന്റെ മുഖം കണ്ടാത്തൊന്നും വണ്ടി വഴി വെച്ച് പഞ്ചറാക്കിയത് ഞാനാണെന്ന്. ദേ, ദാമ്പത്യവും പഞ്ചറും കൂടെ കൂട്ടിക്കൊഴക്കരുത്. അവര് വരുന്നുണ്ട്. ചിരിച്ചോ, ചിരിച്ചോ. എന്റെ അളിയ, കൊച്ചിന്ന് നടന്ന ഇതിലും വേഗം എത്തുമല്ലോ. ലക്ഷ്മിക്കുട്ടിയെ എത്ര നേരം അറിയോ കാത്തിരിക്കണു? റോഡ് മുഴുവൻ എന്ത് ബ്ലോക്ക് ആയിരുന്നെന്ന് അറിയോ? ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബസ്സുകൾ ഇങ്ങനെ ഞാനിത് കേക്കണം. 85,000-ത്തിന്റെ കാറ് വേണോ 8,00,000-ത്തിന്റെ കാറ് വേണോ എന്ന് ഞാൻ ഇവളോട് ചോദിച്ചതാ. അപ്പയോള് പറഞ്ഞു 85,000-ത്തിന്റെ കാറ് മതി, നമുക്കൊരു പെങ്കൊച്ചല്ലേ വളർന്നു വരുന്നത്, ബാക്കി കാശ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ ഇടാമെന്ന്. എന്നാ പറഞ്ഞില്ലേ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു പറഞ്ഞു കൊടുക്കട്ടെ? എന്നാ പിന്നൊന്ന് പറ ഞങ്ങളോടൊന്ന് അറിയട്ടെ. അന്ന് കല്യാണത്തിന് കഴുത്തിലിട്ട 4 മാലയും 15 വളയും 3 കൊല്ലമായിട്ട് ബാങ്കിൽ അങ്ങ് ഫിക്സഡ് പണയത്തില്ല. അല്ലേ ചേട്ടാ, സ്വർണം ബാങ്കിൽ കിടന്നാ സേഫ് ആയിരിക്കും, കള്ളന്മാർ കൊണ്ടുപോകില്ല. പെണ്ണെട്ടുമ്പോ അറിയും. നോക്ക് വിശക്കുന്നുണ്ടല്ലേ, വാ മോളെ നമുക്ക് അകത്ത് പോവാ. ഇനി ഇവിടെ നിന്നായി അവള് പലതും പറഞ്ഞു കൊടുക്കും. ഇവിടെ ആരും കാണുന്നില്ല. ചേച്ചി, ഇതൊക്കെ ആർക്കടി? കിച്ചേട്ടനാ. കോളേജാണ് മോളെ, പെമ്പിള്ളേർ ഒരുപാടുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് ഷൈൻ ചെയ്താലേ അവൻ കയ്യിന്ന് പോവേ. ഞാനും മനജേഷിയുടെ കൂടെ വരുമല്ലേ. കിച്ചേട്ടൻ എവിടെ? അവൻ മുറിയിലുണ്ട്. ഹരിയേട്ടാ. നമസ്കാരം. നമസ്കാരം. എന്താടോ മരുന്ന് കച്ചവടമൊക്കെ തകൃതിയായിട്ട് പോകുന്നോ? കുഴപ്പമില്ല, നിരത്തി പിടിച്ച് മരുന്നുകൾ എഴുതാൻ ഒരുപാട് ഡോക്ടേഴ്സ്, അതെല്ലാം മേടിച്ച് കഴിച്ച് പുതിയ പുതിയ അസുഖങ്ങൾ വരുത്താൻ തയ്യാറായി ധാരാളം പേഷ്യൻസ്. പിന്നെ എന്നെ പോലുള്ള മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്മാർക്ക് എന്താ പേടിക്കടുത്ത് അലമാറയിലേക്ക് വെക്കും. എന്താ അത്? കിച്ചന്റെ പഠിത്തത്തിന് കാശ് ഒരുപാട് ചെലവുണ്ടെന്ന് എനിക്കറിയാം. ഇതെടുത്ത് വെക്കും. എടോ, മക്കള് പഠിക്കുന്നിടത്തോളം പഠിപ്പിക്കുക എന്നുള്ളത് അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷമാണ്. അത് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, അവനെ പഠിപ്പിച്ച് എഞ്ചിനീയർ ആക്കി തന്റെ കയ്യിലോട്ട് കൊണ്ട് തരും. എന്തായി കറക്റ്റ്? ഈ പറച്ചിലൊക്കെ ഇയാളുടെ ദുരഭിമാന. കിച്ചന്റെയും ശ്രീയുടെയും കാര്യത്തില് എന്റെ മകൾ എന്തോ ഒന്നും എന്റെ മകൻ എന്തോ ഒന്നും ഞാൻ കരുതിയിട്ടില്ല. നമ്മുടെ മക്കള് അത്രേ ഉള്ളൂ. പിന്നെ എനിക്കുള്ളത് എല്ലാം കിച്ചനുള്ളതാ, അതിലൊരു വിഹിതം നേരത്തെ തരുന്നു എന്ന് വിചാരിച്ചാ മതി. അല്ല, എല്ലാം കറക്റ്റ് ആണല്ലോ. നമ്മളെ കിച്ചന്റെ ആളവിടെ? അവിടെ പുത്തൻ ഉടുപ്പൊക്കെ ഇടിച്ച് ഭംഗിയാണ്. ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടമായ കിച്ചേട്ടനോ. കൊള്ളാം. ഇന്ന് കച്ചേരിക്ക് ഇതിട്ടാ മതി, അല്ലെങ്കിൽ വേണ്ട. എന്തേ
ഫസ്റ്റ് ഡേ കോളേജിൽ ഇട്ടാ മതി. പെൺകുട്ടികളൊക്കെ ഒന്ന് നോക്കട്ടെ. മതി മതി. ഹാ നിക്ക്. എവിടെ പോയാലും എപ്പോഴും എന്നെ ഓർക്കാൻ വേണ്ടിയാ. All the best, Kicha. Thanks, Aliya. Appa. Ishara. Yan chalte. Poito. Namaskaram. Yan Krishnakumar. Palakkad Kalpathiyana naad. Good. Kalpathi rathosavathine orikkal yan vannittunde. Musicians inna naadalle Palakkad. Famous Palakkad Mani Year Chembai. Uva. Yanum പെർക്കഷനിൽ രണ്ടു കൊല്ലം സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു സർ. ഏതായിരുന്നു ഇൻസ്ട്രുമെന്റ്? മൃദംഗം. അത്യാവശ്യം കച്ചേരിയും കുട്ടികൾക്ക് ക്ലാസ് എടുപ്പൊക്കെ ഉണ്ട്. വെരി ഗുഡ്. ഈ കച്ചേരി കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ലെന്ന് തോന്നിയത് കൊണ്ടാണോ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്നത്? അല്ല സർ, കച്ചേരി മാത്രമല്ല ജീവിതം എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. എക്സ്ക്യൂസ് മീ, മൃദംഗം വായിക്കുന്നത് ഒന്ന് മോക്കിയാമോ? മോക്കിയാന്ന് വെച്ചാ അതിപ്പോ ഇവിടെ എങ്ങനെ? എങ്കിൽ ഈ ലെക്ചർ സ്റ്റാൻഡിൽ ഒന്ന് കൊട്ടടോ. പെരുന്തച്ചൻ കല്ലിലും സംഗീതം ഉണ്ടെന്ന് തെളിയിച്ച ആളാ. ട്രൈ ചെയ്യേ. ആരാടാ ഈ പുതിയ മുഖം? ആ കക്ഷി കോളേജില് എന്റെ സീനിയർ കരിമ്പന്മാരിൽ ഇളയവനാ സുധി. രണ്ടെണ്ണത്തിന്റെ മേളിലൊരുത്തനുണ്ട് മഹി, നടുക്കത്തവൻ ഗിരി. ഈ സിറ്റിയിലെ വലിയ ലാൻഡ് മാഫിയ അപ്കാരി ബിസിനസ് വേറെ. ഹില്ലാട് ടീമുകളാ, അവരുടെ കയ്യിലൊന്നും ചെന്ന് പെട്ടേക്കരുത്. പ്രിയപ്പെട്ട കുട്ടികളെ, ദൈവത്തിൻ്റെ സംഗീതം കേൾക്കാൻ വേണ്ടിയാണ് ദൈവം കലാകാരന്മാരെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കലാകാരന്മാർ ദൈവത്തിന് പ്രിയപ്പെട്ടവരാകുന്നു. ആ ബഹുമതി അർഹിക്കുന്ന ഒരേ ഒരു കലാകാരൻ ഈ വർഷം ക്യാമ്പസിലെത്തിയിട്ടുണ്ട്, മിസ്റ്റർ കൃഷ്ണകുമാർ. ആ യുവ കലാകാരൻ്റെ സംഗീതം ലോകം മുഴുവൻ കേൾക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷ്ണകുമാറിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. One, two, three, four.
കൃഷ്ണകുമാറിന്റെ ക്ലാസ്മേറ്റ്സ് ആണെന്നുള്ള ഗമയില ഇപ്പൊ ഞങ്ങളുടെ കൂടെ വരണം. തന്റെ ക്ലാസ്മേറ്റ്സിന്റെ വക ഒരു ചെറിയ ട്രീറ്റ്. എന്ത് വേണ്ടെന്ന് അങ്ങനൊന്നും പറഞ്ഞു പറ്റില്ല. നമ്മൾ ക്യാന്റീനിലേക്ക് പോകുന്നു, വന്നേ പറ്റൂ. കൃഷ്ണകുമാർ ഒന്ന് വന്നേ, ഒരു ചായ കുടിച്ച് ഒന്ന് ഉഷാറാവും ചങ്ങാതി. വാ വന്നേ. ഇവന്റെ ഒരു കാര്യം അഞ്ജന, വൺ മിനിറ്റ്, ഞാൻ ക്യാന്റീനിലുണ്ടാവും. ഈ ഡ്രംസ് ഒക്കെ ഞാനും പഠിച്ചതാ, പക്ഷെ വായിക്കാൻ അറിയില്ല. അങ്ങനെ പറഞ്ഞു കേട്ടോ. കണ്ണ് കിട്ടാതിരിക്കാൻ അമ്പലത്തിൽ ഇടാനാ. ഇതെന്തോ മാരകമായ പ്രശ്ന. രാജേട്ടാ, എന്താ കുട്ടി? ഒരു മിറിൻഡ. ഞാൻ കൊടുത്തോളാം. എന്റെ കഞ്ഞൂടി മുട്ടിക്കാനിട്ട് വന്നോളൂ. എന്നാ സൂക്ഷിച്ചു സൂക്ഷിച്ചു കൊണ്ടു സൂക്ഷിച്ചു പൊട്ടിക്കണേ, പേടിക്കും. ഒരു കോയിൻ തരും. ആ കുട്ടി എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? ഇല്ല. ഇതാ കേട്ടോ, ഐ ലവ് യു. ഇതിനി അമ്പലത്തിലിടും. കണ്ണു കിട്ടാതിരിക്കാനല്ല, കൈവിട്ടു പോവാതിരിക്കാൻ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് സത്യല്ലേ? ഇത് കുഴപ്പമാ. ആദ്യമേ തോന്നിയിരുന്നു. ഇല്ലെങ്കിൽ നോക്കിക്കോ. ഹായ് സുധി, കുടിക്കാൻ ചായ പറയട്ടെ, എന്റെ ട്രീറ്റാ. കൃഷ്ണകുമാർ, ഇത് സുധി, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാ. മൂപ്പര ഇവിടെ എന്റെ ലോക്കൽ ഗാർഡിയൻ. ഹായ് കൃഷ്ണകുമാർ. ഹലോ, ഞാൻ വർഗീസ്. കൊട്ടുകൈ. വൈകിട്ട് പപ്പിയുടെ ബർത്ത്ഡേക്ക് വരാൻ സമയമുണ്ടാവും. ഇതെന്ത് ചോദ്യാ? അഞ്ചരക്ക് ഞങ്ങൾ എത്തും. എന്നാ പിന്നെ ഞങ്ങളും അങ്ങോട്ട് ഇറങ്ങട്ടെ. കുറച്ചു നേരം കഴിഞ്ഞു പോവാടോ. അയ്യോ അതല്ല, ലൈബ്രറിയിൽ ഒന്ന് കയറേണ്ട ആവശ്യമുണ്ട്. ലൈബ്രറിയിൽ ആവുമ്പോ നല്ല സൈലൻസ് ആയിരിക്കും. വർഗീസ്, ഉറങ്ങാനല്ല, ഒന്ന് മയങ്ങാനാ. ഈ കോയിൻ ഞാൻ എടുക്കാം. അമ്പലത്തിലിടാനാ? കണ്ണ് കിട്ടാതിരിക്കാനോ അതോ കൈവിട്ടു പോകാതിരിക്കാനോ? കിച്ചേട്ടനപ്പോ കോളേജിൽ വലിയ സ്റ്റാർ ആയിന്ന് പറഞ്ഞാ മതിയില്ലേ? എല്ലാം ഒന്നും വിശദമായി പറയെങ്കിലും ചെയ്, അല്ലാതെ ഞാൻ ഫോൺ വെക്കില്ല. ഇവിടെ ആരോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, നോക്കട്ടെ. ഒരു കോപ്പി കിട്ടുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടുവരാം. ഞാൻ വിളിക്കാം. ഇപ്പോഴും പഞ്ചാര അടിച്ചോണ്ടിരിക്ക. ബാത്റൂം ഫ്രീയാ, പോയി കുളി. ഒരു 1000 കിട്ടിയ കാര്യം നടക്കും, എന്ത് ചെയ്യും? അല്ല, ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ആരോട് ചോദിക്കും? പിന്നെ ഫസ്റ്റ് ഇയർ ആണല്ലേ, ഞാൻ റൂമിലോട്ട് വരുന്നുണ്ട്, ഒന്ന് കാണണം. ആ പോ. ഞാൻ കുളിച്ചിട്ട് കുളിച്ചാ മതി. അല്ല, ഞാൻ നിന്നോട് പറഞ്ഞത് കേട്ടാ മതി, മാറിക്കണാട്. ഹലോ, കൃഷ്ണകുമാറിനെ കിട്ടോ? ആരാ? ഫസ്റ്റ് ഇയറിലെ കൃഷ്ണകുമാർ. ആ ഡാ, നിനക്കാ ഫോൺ? എനിക്കോ? നീയല്ലേ കൃഷ്ണകുമാർ? എന്നാ പിടിക്കേ. ഇന്ന് കേറിയില്ല, പെൺപിള്ളേരെ വിളി തുടങ്ങി. ഹലോ, ഹായ്. എന്നെ മനസ്സിലായോ? ആരാ? എന്റെ ശബ്ദം കേട്ടിട്ടും മനസ്സിലായില്ലേ? ഇല്ല, അതല്ലേ ചോദിക്കുന്നത്. കൃഷ്ണന്റെ പെർഫോമൻസ് കണ്ടേ എല്ലാവരും കൊതിച്ചു. കൊതി കിട്ടിയ പനി വരും. കുട്ടി ആരാന്ന് പറയൂ, എനിക്ക് മനസ്സിലായില്ല. ഞാൻ മീരയാ. രാവിലെ ഞാനാ ആ കോയിൻ തലക്കിഴിഞ്ഞത്. ആ മീരയാ ഈ മീര.
അതെ, എന്നെ ഇങ്ങനെ ഹോസ്റ്റലിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. എന്ന് പറഞ്ഞാൽ എങ്ങനാ? എനിക്ക് ഇനിയും സംസാരിക്കണം. ആരാ? അകത്തേക്ക് വന്നോട്ടെ. ഏയ്, എഴുന്നേക്കടാ വർഗീസ്. ക്ലാസ്സിൽ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വന്നതാ. ഒന്ന് രണ്ട് ദിവസം നീ എന്നെ ടെൻഷൻ അടിപ്പിച്ച് കളഞ്ഞു. ഞാനോ? അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു. നിന്റെ ക്ലാസ്മേറ്റ് ഉണ്ടല്ലോ, അഞ്ജന ശിവരാമൻ, അവളെ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. വാക്കു ഉറപ്പിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അതെ, മോളിലേക്ക് വന്ന പറഞ്ഞാൽ അടിച്ചിട്ട് പോവാം. അയ്യോ വേണ്ട. ആ എങ്കിൽ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Given figure represents a line AB which is parallel to both horizontal plane and vertical plane. In this case, parallel to XY line. In its top view and front view, we can get the true length of given line. In both views, whether both horizontal plane or vertical plane, please note that this is very important from the examination point of view. So I'm repeating. ഉറങ്ങാനും സമ്മതിക്കൂല. അതെ, ഞാൻ ഇവിടെ ഇരിക്കത്തില്ല. ആ കൊച്ചിന്റെ നോട്ടം മുഴുവൻ എന്റെ മുഖത്താ കൊള്ളുന്നത്. ചീത്തപ്പേരുണ്ടായ തീർന്നു. അപ്പച്ചൻ പെണ്ണാലോചിച്ച് നടക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ ഉറങ്ങാം. എല്ലാരും പറയുന്നു നമ്മൾ തമ്മിൽ പ്രേമമാണെന്ന്. നമ്മൾ തമ്മിൽ? കുട്ടി വെറുതെ അനാവശ്യം പറയല്ലേ. കുട്ടി വിചാരിക്കുന്ന പോലെ എനിക്കങ്ങനൊന്നും ഇല്ല. എന്ന് പറഞ്ഞാൽ എങ്ങനാ? ഞാൻ വിടത്തില്ല, എനിക്ക് ഇനിയും സംസാരിക്കണം. മീര, വഴിന്ന് മാറ. എടോ കൃഷ്ണ മാറ, ഒന്ന് വന്നേ. അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണം. എവിടെ എവിടെ വന്നോ? അത് നീ എന്തിനാ അറിയുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി ഇടപെട്ടാലുണ്ടല്ലോ. എന്റെ സ്വഭാവം ഭയങ്കര മോശ. മാറക്ക്. താങ്ക്സ് ഒക്കെ ഇരിക്കട്ടെ. ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. നമുക്കൊരു സ്ഥലം വരെ പോണം. എങ്ങോട്ട്? പറയാം, വാ.